അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ലൈവ് കട്ടായി, ഇവിടെ നെറ്റ് കുറച്ച് പ്രോബ്ലം ഉണ്ട് തോന്നുന്നുണ്ട്. കട്ടായിപ്പോയി. പ്രിയ സഹോദരന്മാരെ, ഈ ലൈവില് വരാനുള്ള ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പോൾ കട്ടായതുകൊണ്ട് ഒന്നുകൂടി പറയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ, കേരളത്തില് ബറാഅത്ത് നോമ്പ് നോറ്റ ദിവസമാണ്. അപ്പോൾ ഈ ബറാഅത്ത് നോമ്പ്, യഥാർത്ഥത്തിൽ ഈ ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന ഒരു സുന്നത്ത് നോമ്പ് ഇല്ല. അങ്ങനെ ഒരു സുന്നത്ത് നോമ്പ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ട് സ്വഹീഹായ ഹദീസുകളിലൊന്നും അങ്ങനെ ഒരു ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ കുടുംബ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചിരുന്ന സമയത്ത് പിന്നെ അവിടെ ഇതിന് തെളിവായിട്ട് നമ്മുടെ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു പ്രസംഗം ഇതിന് തെളിവായിട്ടിട്ട് അദ്ദേഹം ഇതിന് തെളിവ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന തെളിവ് ഭയങ്കര രസമാണ്. കാരണം ഷഅബാൻ 15-ന്റെ നോമ്പ് എന്ന് പറഞ്ഞിട്ട് ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നോമ്പ് നോൽക്കാറുള്ളത്. അപ്പൊ ഈ ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് തെളിവ് പറയുന്നത് നമ്മളൊന്ന് കേട്ടുനോക്കുക. അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ആ അദ്ദേഹം പറയുന്ന ബറാഅത്ത് നോമ്പിന് തെളിവ് പറയുന്ന ആ തെളിവ് നിങ്ങളൊന്ന് കേൾക്കണം. കാരണം ഇപ്പം ഈ സമസ്തയിലെ തന്നെ ചില മുസ്ലിയാക്കന്മാര് പണ്ട് മുതലേ ഉണ്ട് എന്ന് പറഞ്ഞാല് പണ്ടുകാലത്തെ ഈ ബറാഅത്ത് നോമ്പിനുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെ നോമ്പ് ഇല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ നോമ്പില്ല, അത് ഈ കാലത്തും അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അതൊന്നും പറഞ്ഞാൽ പോരാ. ഇങ്ങനത്തെ ഇല്ലാത്ത നോമ്പിനെ ഇല്ലാത്ത മഹത്വം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉള്ള നോമ്പ് ഇല്ലാതായിട്ട് ഇല്ലാത്ത നോമ്പിന് ഭയങ്കര പോലീസ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരുദ് റഹ്മാൻ സഖാഫി അദ്ദേഹം പറയുന്ന തെളിവ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വളരെ കുറച്ച് സമയമുള്ളൂ, ഞാനത് വെച്ചു തരാം. അദ്ദേഹം ബറാഅത്ത് നോമ്പിന്, അതുകൊണ്ട് റജബ് 27 മിഹ്റാജ് നോമ്പിനും തെളിവ് പറയുന്നുണ്ട്. അപ്പോ ആ തെളിവ് നിങ്ങളൊന്ന് കണ്ടോളൂ. ഞാൻ ക്യാമറ തിരിച്ചു വെച്ച് തരാം. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേട്ടോളൂ. ഷഅബാൻ 15-ന് നോമ്പ് സുന്നത്തുണ്ടോ എന്നൊരു ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാ മാസവും 15-ന് നോമ്പ് സുന്നത്തുണ്ട്. 14-നുമുണ്ട്, 13-നുമുണ്ട്. പിന്നെ ഷഅബാൻ 15 പ്രത്യേകം ചോദിക്കേണ്ടതുണ്ടോ? സുന്നത്താണെന്ന കാര്യം ഉറപ്പല്ലേ? ഇതുപോലെ ചിലർ ചോദിക്കാറുണ്ട്, റജബ് 27 നോമ്പ് സുന്നത്തുണ്ടോ? എല്ലാ മാസവും 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30, അതിന്റെ പുറമെ മാസത്തിന്റെ 1, 2, 3 ഈ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ടെന്ന് തുഫൈൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിൽ ഏറ്റവും ഉത്തമനായ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 27 നോമ്പ് എടുക്കണോന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. ഇനി അന്നത്തെ ദിവസത്തെ നോമ്പ് സുന്നത്തുണ്ടോ? എല്ലാ മാസവും 27 ചിലര് ചോദിക്കാറുണ്ട്, റജബ് 27 നോമ്പ് സുന്നത്തുണ്ടോ? എല്ലാ മാസവും 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30 അതിന്റെ പുറമെ മാസത്തിന്റെ 1, 2, 3 ഈ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ടെന്ന് തുഫൈൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിൽ ഏറ്റവും ഉത്തമനായ ഷഅബാൻ 15-ന് നോമ്പ് സുന്നത്തുണ്ടോ എന്നൊരു ചിലര് ചോദിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാ മാസവും 15-ന് നോമ്പ് സുന്നത്തുണ്ട്. 14-നുമുണ്ട്, 13-നുമുണ്ട്. പിന്നെ ഷഅബാൻ 15 പ്രത്യേകം ചോദിക്കേണ്ടതുണ്ടോ? അപ്പൊ അവിടെ നിർത്തും നമ്മള്. എന്താ അവിടെ പറഞ്ഞെന്നറിയാവോ? പേരോട് തന്നെ പറയാണ്, ഷഅബാൻ 15-ന് നോമ്പ് സുന്നത്തുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അത് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ അറബി മാസത്തിന്റെ 13, 14, 15 തീയതികളിൽ നോമ്പില്ലേ? അതിൽപ്പെട്ടതല്ലേ ഷഅബാൻ 15? അപ്പൊ പിന്നെ സുന്നത്തുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ടോ എന്ന്? ഇതാരാണ് നിങ്ങൾ പൊട്ടന്മാരാക്കുന്നത് എന്റെ ഉസ്താദെ? അറിയാഞ്ഞൊരു ചോദിക്കാണ്. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പേരഞ്ഞായി നാം മറുപടി പറയേണ്ടത്? ഷഅബാൻ 15-ന് ബറാഅത്ത് നോമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ബറാഅത്ത് നോമ്പുണ്ട്, അത് സുന്നത്താണെന്നല്ലേ മറുപടി പറയേണ്ടത്? അല്ലേ?
ഷാബാൻ പതിനഞ്ചിന്റെ ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ആ ഉണ്ട്, ബറാഅത്ത് നോമ്പുണ്ട്, ഇന്ന് അതിന് തെളിവ്. ഇതല്ല പറയേണ്ടത്. അതിന് മറുപടി ഇദ്ദേഹം പറഞ്ഞത് എന്താ? ഷഅബാൻ പതിനഞ്ച് നോമ്പ് സുന്നത്തുണ്ടോ എന്ന് ചോദിക്കും ചില ആളുകള്, എന്നാൽ ഷഅബാൻ പതിമൂന്നിനും പതിനാലിനും പതിനഞ്ചിനും നോമ്പ് സുന്നത്തില്ലേ? അയ്യാമുൽ ബീദിന്റെ നോമ്പ് സുന്നത്തില്ലേ? അത് ഷഅബാൻ പതിനഞ്ചിനല്ലേ? പതിനഞ്ച് അതിൽ പെട്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ അത് സുന്നത്തല്ലേന്ന്. ഏത് സുന്നത്തല്ലേന്ന്? ഏത് സുന്നത്തല്ലേന്ന്? ഈ പേറുദ്ദഹ്മാൻ സഖാഫി ഇവിടെ പിന്നെ ഈ പ്രസംഗം തെളിവാക്കുന്ന എന്റെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. കുറച്ച് തന്നെയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കണം. ചിന്തിക്കാഞ്ഞിട്ടാണ് ആകെ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാനൊക്കെ പണ്ട് ഈ പേറുദ്ദഹ്മാൻ സഖാഫിയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് മുജാഹിദിനോടും ജമാഅത്തിനോടും ഒക്കെ തർക്കിച്ച ആളായിരുന്നു. പക്ഷെ ചിന്തിച്ചിട്ടില്ലായിരുന്നു, ഇന്ന് ചിന്തിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത്, ഷഅബാൻ പതിനഞ്ചിന് ബറാഅത്ത് നോമ്പ് സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ സുന്നത്തുണ്ട്, അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തെളിവ് ഹാജരാക്കല്ലോ വേണ്ടത്. അതിന് അദ്ദേഹം പറഞ്ഞ തെളിവ് എന്തെന്നറിയാവോ? എന്താ പറഞ്ഞത്? അയ്യാമുൽ ബീദ് പതിമൂന്നും പതിനാലും അറബി മാസത്തിന്റെ, എല്ലാ അറബി മാസത്തിന്റെ പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പ് സുന്നത്തുണ്ട്, അതാണ് തെളിവ് എന്ന്. അത് നിങ്ങൾക്ക് തെളിവായിരിക്കും, ബറാഅത്ത് ഞങ്ങൾക്ക് തെളിവല്ല. നേരെ മറിച്ചിട്ട് ഷഅബാൻ പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പ് നോൽക്കാറുണ്ട്, അത് പ്രത്യേക സുന്നത്തുണ്ട്, അത് ബറാഅത്തിന്റെ നോമ്പായിട്ട് അങ്ങനെ ഒരു സുന്നത്തില്ല. അത് അങ്ങനെ തന്നെ തുറന്നു പറയാൻ നിങ്ങൾക്ക് എന്താ അങ്ങോട്ട് മടി? നേരെ മറിച്ചിട്ട് അത്രയും ഒരു മുഅക്കദായ, എത്രയും ശ്രേഷ്ഠമായ സുന്നത്തായിരുന്നുവെങ്കിൽ ബറാഅത്ത് നോമ്പ് സുന്നത്തുണ്ട്, ഷഅബാൻ പതിനഞ്ചിന് ബറാഅത്ത് നോമ്പ് സുന്നത്തുണ്ട്, അതിന് നിങ്ങൾ പതിമൂന്നും പതിനാലും പതിനഞ്ചും വാലിമ കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഇതിന് തന്നെ ഖാസായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ. എന്താ നിങ്ങൾ പറയാത്തത്? അങ്ങ് പറയാൻ കഴിയൂല, നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. കാരണം സമസ്തയുടെ ആദ്യത്തെ സമസ്തയുടെ പ്രധാനികളിൽപ്പെട്ട പ്രസിഡന്റുമാരിൽപ്പെട്ട ഒരാളായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞിരുന്നു, പിന്നെ ലൈവ് ഡെലീറ്റ് ചെയ്തതാണ്. എന്ത്? ഷഅബാൻ പതിനഞ്ചിന് ഒരു സുന്നത്ത് നോമ്പുണ്ടോ, ഷഅബാൻ പതിനഞ്ചിന് ബറാഅത്ത് നോമ്പുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു നോമ്പ് ഇല്ല എന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ആ ഇതിപ്പോ അങ്ങനെ കാണൂലല്ലേ, ഞാനിത് തിരിച്ചു വിട്ടുതരാം. ഇത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ സ്മരണികയുടെ ഒരു കോപ്പിയാണ്, അതിന്റെ ഒരു ഭാഗം. അതിലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താന്ന് വെച്ചാല് ഞാനത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കണ്ണിയത്ത് സ്മരണിക. ഈ കണ്ണിയത്ത് സ്മരണികയില് ഒരു ചോദ്യം, ചോദ്യകർത്താവ് ടി കെ മൊയ്ത് മുസ്ലിയാര്, ചിലപ്പോ ക്ലിയർ കുറച്ച് കുറവുണ്ടെന്നുണ്ട്. എന്താ ചോദ്യം എന്നറിയാവോ? ബറാഅത്തിന് പ്രത്യേക സുന്നത്ത് നോമ്പ് ഉണ്ട് എന്ന് തൃക്കരിപ്പൂരിലെ ഒരു മുസ്ലിയാർ വാദിക്കുന്നു, മറ്റൊരു മുസ്ലിയാർ സുന്നത്തില്ല എന്നും വാദിക്കുന്നു. ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിന്റെ ബലപ്പെട്ട അഭിപ്രായവും നിർദ്ദേശവും എഴുതി തരുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് ആരാ പറയുന്നത്? ടി കെ മൊയ്ത് മുസ്ലിയാർ. ടി കെ മൊയ്ത് മുസ്ലിയാർ 1/10/1978. മനസ്സിലായല്ലോ. ഇത് പിന്നെ കണ്ണിയത്ത് ഉസ്താദിനോട് ഒരു മുസ്ലിയാർ എഴുതി ചോദിക്കുകയാണ്. ഈ ഒരു മുസ്ലിയാർ എഴുതി ചോദിക്കുമ്പം അദ്ദേഹം കണ്ണിയത്ത് കൊടുക്കുന്ന മറുപടി നിങ്ങൾ കേട്ടോളൂ. കണ്ണിയത്ത് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാവോ? ഇതിലൊരു ഇബാറത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇബാറത്ത് ഇബ്നു ഹജർ ഹൈതമിയുടെ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദായ മക്കയിലുണ്ടായിരുന്ന ഇബ്നു ഹജർ ഹൈതമി, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ഷാഫി മദ്ഹബിലെ പിന്നെ അവസാന വാക്ക് എന്നൊക്കെയാണ് കേരളത്തിലെ സമസ്തക്കാർ പറയാറുള്ളത്. അദ്ദേഹത്തിന്റെ ഫത്താവിൽ കുബ്രയിൽ നിന്നും ഒരു ഇബാറത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഞാനിനി പിന്നെ അത് പിന്നെ ഇത് വായിച്ചു തരാം. നിങ്ങൾക്ക് ഫോട്ടോ ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്താ പറയുന്നത് അറിയാവോ? ഈ ഫത്താവിൽ കുബ്രയിലെ ഇബാറത്ത് കൊടുത്തുകൊണ്ട് ആര് പറയുന്നു ഇതിന് മറുപടി? ആരാ കൊടുക്കുന്നത്? കണ്ണിയത്ത് മറുപടി കൊടുക്കുക. എന്താ ചോദ്യം? ഷഅബാൻ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ബറാഅത്തിന് പ്രത്യേക സുന്നത്ത് നോമ്പുണ്ട് എന്ന് തൃക്കരിപ്പൂരിലെ ഒരു മുസ്ലിയാര് പറയുന്നു, മറ്റൊരു മുസ്ലിയാർ സുന്നത്തില്ല എന്നും പറയുന്നു. അപ്പൊ അന്നേ എന്തുണ്ട്? സുന്നത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, അന്നും കുറച്ച് തിരിയുന്ന ആളുകളുണ്ട്, അള്ളാനെ പേടിയുന്ന ആളുകൾ അന്നും ഉണ്ടാവുമല്ലോ. അതിൽ പെട്ടാതെ തോന്നി കണ്ണിയത്ത് ഉസ്താദും, കാരണം അദ്ദേഹം ഇത് സുന്നത്തില്ല എന്നാ പറഞ്ഞത്. ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണേ, ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിലെ ബലപ്പെട്ട അഭിപ്രായം പറഞ്ഞു തരണമെന്നാണ് കണ്ണിയത്തിനോട് ചോദിക്കുന്നത്. കണ്ണിയത്തിനോട് ചോദിക്കുന്നത് അവരാരും എന്ത് പറഞ്ഞിട്ടില്ല അന്ന്? ആ അയ്യാമുൽ ബീദ്
പിന്നെ 13, 14, 15 ആ 15 അയ്യാമുൽ ബീൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ അന്ന് സുന്നത്തല്ലേ, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോറ്റോളൂ, ബറാത്ത് സുന്നത്തെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അവരെന്താ പറയുന്നറിയാവോ, എന്നാ മറുപടി കേട്ടോളൂ. ഇവിടെ ഇവിടെ മേൽ പറഞ്ഞ ഇബാറത്ത് കൊണ്ട് ബറാഅത്തിന്റെ നോമ്പ് അയ്യാമുൽ ബീദിൽ പെട്ടതായ നിലക്ക് സുന്നത്താണെന്നല്ലാതെ സ്വന്തം ബറാഅത്തിന്റെ നോമ്പായ നിലക്ക് സുന്നത്തില്ലെന്ന് സ്ഥിരപ്പെട്ടുന്ന് മുകളിൽ കൊടുത്ത ഇബാറത്ത് എന്താ, അമ്മാ സൗമു യൗമിഹ ഫഹുവ സുന്നത്തു മിൻ ഹൈസു കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമുൽ ബീൽ. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, പിന്നെ ഈ അയ്യാമുൽ ബീദിന്റെ പിന്നെ അയ്യാമുൽ ബീദിൽ പെട്ടതായ നിലക്ക് ഷഅബാൻ 15 അന്ന് ആ നോമ്പ് സുന്നത്താണ് എന്ന് വെച്ചാൽ അയ്യാമുൽ ബീദ് എല്ലാ അറബി മാസത്തിന്റെ 13, 14, 15 തീയതികളിൽ സുന്നത്ത് നോമ്പുണ്ട്, അതാണ് അയ്യാമുൽ ബീദ് എന്ന് പറയുക. അപ്പോൾ 13, 14, 15 അപ്പൊ അതിൽ പെട്ടല്ലോ ആ നിലക്ക് അയ്യാമുൽ ബീദിൽ പിന്നെ അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്ന നിലക്ക് സുന്നത്തല്ലാതെ ബറാഅത്തിന്റെ ഖാസ് ആയിട്ട് എന്താണ് പിന്നെ ഒരു ഷഅബാൻ 15 നോമ്പ് ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് ഇല്ല. ഇതാരാ പറയുന്നത്, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര്. അദ്ദേഹം പറയല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കല്ല, ഷാഫിഈ മദ്ഹബിലെ അവസാന വാക്കായ ഇബ്നു ജൽ ഹൈതമി തന്റെ പിന്നെ ഫതാവുൽ കുബ്രയിൽ പറഞ്ഞതാണ്. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യമാണിത്, മനസ്സിലായോ? ആ പേരോട് പറഞ്ഞ മറുപടി എന്താ, പേരോട് മറുപടി പിന്നെ അറബി മാസം 13, 14, 15 നോമ്പില്ലേ, അപ്പോൾ അത് 15 അങ്ങനെയാകുമ്പോൾ സുന്നത്തുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? പറയണം, പറയണം. കാരണം നിങ്ങള് നാട്ടിൽ മുഴുവൻ 13, 14, 15 നോമ്പ് നോൽക്കാൻ നിങ്ങൾ ആരെ എവിടെയാ പ്രേരിപ്പിക്കുന്നത്? മദ്രസ നിങ്ങൾ പറയാറുണ്ടോ 13, 13, 14 നിങ്ങളെ വീട്ടിലേക്കൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് പുസ്തകങ്ങളും സീഡികളും ഒക്കെ ജനങ്ങളെ എത്തിക്കുകയും ഇങ്ങനെ നോമ്പുണ്ട് എന്ന് ശ്രേഷ്ഠത പറയുകയും ചെയ്യാറുണ്ട് നിങ്ങള്? 13, 14 എവിടെ പറയാറുള്ളത്? നിങ്ങൾ ഷഅബാൻ ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ടാ നാട്ടിൽ മുഴുവൻ നിങ്ങൾ നോമ്പ് നോൽപ്പിക്കുന്നത്. ഈ ബറാഅത്ത് നോമ്പിനെ ആരെങ്കിലും എതിർത്താൽ അവൻ പുത്തംവാദി. ഈ ബറാഅത്ത് നോമ്പ് ഇങ്ങനെ നോമ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ഓൻ പുത്തൻവാദി, ഓൻ സുന്നത്തിനെതിര്. ആ അങ്ങനെ പറയാ, സുന്നത്ത് പോലും എടുക്കാൻ സമ്മതിക്കാത്ത ആളുകൾന്ന്. ഞങ്ങൾ സുന്നത്തിനെതിരാണെങ്കിൽ അയ്യാമുൽ ബീദ് നോക്കണമെന്ന് പറയും, എന്നാ പിന്നെ ഒരു സുന്നത്തും എടുക്കരുത് എന്ന് പറഞ്ഞാൽ പോരെ? അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉസ്താദുമാര് ജനങ്ങളെ പച്ചയായിട്ട് ഈ എന്ത് ചെയ്യുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു. സുന്നത്തില്ല, സുന്നത്തെടുക്കില്ല എന്നും ആരും ഇവിടെ പറയുന്നില്ല. സുന്നത്തെടുക്കണം, റസൂലുള്ളാഹി അലൈഹി സ്വലാം തങ്ങളെ ചര്യ പിൻപറ്റണം. പക്ഷെ റസൂലുള്ളാഹി അലൈഹി സ്വലാം തങ്ങളെ ചര്യയിൽ പെടാത്തത് റസൂലുള്ളാഹി ചര്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്നു, എന്നിട്ട് അത് ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു നിങ്ങൾ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. ഷഅബാൻ 15 ഒരു സുന്നത്ത് നോമ്പ് ഇല്ല, അന്ന് പ്രത്യേകമായിട്ട് ബറാഅത്ത് നോമ്പ് എന്നൊരു നോമ്പും ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ബറാഅത്ത് നോമ്പ് സുന്നത്ത് പിന്നെ അല്ല, അത് നോക്കാൻ പാടില്ല, അങ്ങനെ നോമ്പില്ല എന്ന് പറയുന്ന ആളുകൾ പുത്തൻവാദിയാവണമെങ്കിൽ ആണ് എങ്കിൽ ഒന്നാമത്തെ പുത്തൻവാദി സമസ്തന്റെ പ്രസിഡന്റ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, മനസ്സിലായോ? രണ്ടാമത്തെ പുത്തൻവാദി ഇബ്നു ജൽ ഹൈതമി, നിങ്ങൾ എല്ലാ വിഷയത്തിലും തെളിവാക്കുന്ന ആളാണ്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണ്. അപ്പൊ അദ്ദേഹം പുത്തൻവാദി. ഇബ്നു ജൽ അസ്ഖലാനി, ഒരുപാട് ഷാഫിഈ മദ്ഹബിലെ ഒരു ഒട്ടുമിക്ക പണ്ഡിതന്മാരും അവരൊക്കെ പറഞ്ഞു ഷഅബാൻ 15 ഞങ്ങളൊരു സുന്നത്ത് നോമ്പില്ല എന്നാ. അപ്പൊ അവരൊക്കെ പുത്തൻവാദികൾ. ആരാ പുത്തൻവാദി അല്ലാത്ത ഈ ഇല്ലാത്ത നോമ്പ് നോൽക്കുന്ന കേരളത്തിൽ കുറച്ച് ഉസ്താദുമാരും കുറച്ച് ആൾക്കാരും അല്ലേ, ജനങ്ങൾ മനസ്സിലാക്കുക. അപ്പം പുത്തൻവാദി, കണ്ണിയത്ത് പുത്തൻവാദി, എല്ലാവരും പുത്തൻവാദി, ഇവര് മാത്രം ഒരു പുത്തൻവാദി അല്ലാത്ത ആളുകൾ. യഥാർത്ഥത്തിൽ പുത്തൻവാദം എന്ന് പറഞ്ഞാൽ എന്താന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ ബിദഅത്തുകളും പുത്തൻ ആശയങ്ങളും കൊണ്ടുവന്ന് അത് ചെയ്യും, എന്നിട്ട് പേര് മറ്റുള്ള ആളുകൾക്കും എന്ത് പുത്തൻവാദി പുത്തൻവാദി എന്ന്. ഇതിൽ മാത്രമല്ല, ഇതിൽ റജബിനെ പറ്റി പറയുന്നുണ്ട്, റജബിന്റെ തെളിവ്. ഇനി റജബിന്റെ തെളിവ് പിന്നെ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നേരത്തെ ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. റജബിന്റെ മീറാജ് നോമ്പ്, മീറാജ് നോമ്പ് എന്ന നോമ്പുണ്ടല്ലോ, അങ്ങനെ ഒരു നോമ്പില്ല. ആ വിഷയത്തിലും വന്ന ഹദീസുകൾ അങ്ങേയറ്റം ദുർബലമാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കേട്ടോളൂ, മീറാജ് നോമ്പിന്റെ തെളിവ് ഇതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്. ണെന്ന കാര്യം ഉറപ്പല്ലേ? ഇതുപോലെ ചിലര് ചോദിക്കാറുണ്ട്, റജബ് 27 നോമ്പ് സുന്നത്തുണ്ടോ? എല്ലാ മാസവും 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30, അതിന്റെ പുറമെ മാസത്തിന്റെ 1, 2, 3 ഈ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ടെന്ന് തുഫൈൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിൽ ഏറ്റവും മുഹ്തമലായ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 27 നോമ്പെടുക്കണോ എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. അപകടോ, ഭയങ്കര കണ്ടെത്തൽ, അവര് ഭയങ്കര ഇജ്തിഹാദ് ചെയ്യുന്ന ആളുകൾ, ഇജ്തിഹാദിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരാ. എന്നിട്ട് വരാൻ ഇജ്തിഹാദ് ചെയ്യാ എന്ന് ഗവേഷണം. അപ്പൊ റജബ് 27 മീറാജ് നോമ്പ് നോൽക്കാറുണ്ട് ഇവര്.
അങ്ങനെ നോമ്പും ഇല്ല, പ്രത്യേകമായിട്ട് നോമ്പ് സുന്നത്തില്ല. ആ വന്ന ഹദീസുകളും അങ്ങേറ്റം ദുർബല. അതിന്റെ തെളിവ് പറഞ്ഞെന്താ, നേരത്തെ ഇതിന് പറഞ്ഞതുപോലെ തന്നെ ഷാബാൻ 15 പിന്നെ ബറാത്ത് നോമ്പിട്ടും തെളിവെടുക്കാൻ തെളിവ് പറഞ്ഞെന്താണ്, അയ്യാമുൽ ബിദ്ഇ 13, 14, 15 ഇല്ലേ, അതിൽ 15 എന്ന് പറഞ്ഞത് പിന്നെ സുന്നത്തല്ലേ, അപ്പോൾ ബറാത്തായില്ലേന്ന് അങ്ങനെ അങ്ങനെ വളച്ചിങ്ങനെ കൊണ്ടുപോയി. അതുപോലെ തന്നെ റജബി 25 നോമ്പിന് തെളിവിടിച്ചെന്താന്നോ, അയ്യാമു സവാദ് എല്ലാ അറബി മാസത്തിന്റെ അവസാനത്തിലും 27, 28, 29 പിന്നെ സുന്നത്തില്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് സുന്നത്തല്ലേ, അങ്ങനെയാകുമ്പോൾ പിന്നെ അത് 27 പെട്ടില്ലേ, 27 പെട്ടില്ലേ, അപ്പോൾ റജബി 27 സുന്നത്തായില്ലേ. എന്താ കണ്ടുപിടുത്തന്നാ ജനങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളെ പറ്റിക്കുക അവർ ചെയ്യുന്നത്, സത്യത്തിൽ ഹക്കൻ ഇവർ പറ്റിക്കുക, നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ റജബ് 27 ഷാബാൻ 15 ഒരു സുന്നത്ത് നോമ്പ് ഉണ്ടെങ്കിൽ തുറന്നങ്ങ് പറഞ്ഞാ പോരെ, ഇതാ ഷാബാൻ 15 ബറാത്ത് നോമ്പുണ്ട്, അത് തെളിവുണ്ട്, ഇന്നാ പിടിച്ചോളൂ. അതുപോലെ തന്നെ റജബ് 27 സുന്നത്ത് നോമ്പുണ്ട്, ഇന്നാ പിടിച്ചോളൂ, അതിന് തെളിവ് അറിയല്ലോ വേണ്ടത്. അതിന് മറുപടി ആയിട്ട് എന്താ പറഞ്ഞത്, 13, 14, 15 നോമ്പ്, 27, 28, 29 നോമ്പ്, അപ്പോൾ എന്തായി, അങ്ങോട്ടായി. ഇതാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുക, സുന്നത്തുകളെ പിൻപറ്റുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകൾ എന്തുണ്ട്, നമുക്ക് ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്യാതെ തിങ്കളാഴ്ച നോമ്പ്, ഈ ഇത് കേൾക്കുന്ന ആളുകൾ തിങ്കളാഴ്ച നോമ്പ് നോറ്റ്, ഇന്ന് ഷാബാൻ 15 അന്ന് ആണല്ലോ, ബറാത്ത് നോമ്പ് നോറ്റ ആളുകൾ ഉണ്ടാവുമല്ലോ, ഈ ആളുകൾ എത്ര ആൾ ഇന്നലെ നോമ്പ് നോറ്റ്, ചിന്തിക്കുക നിങ്ങൾ, ഈ ആളുകൾ എത്ര ആളുകൾ ഇന്നലെ നോമ്പ് നോറ്റു, എത്ര ആളുകൾ മെനയാന്ന് നോമ്പ് നോറ്റു, കഴിഞ്ഞ വ്യാഴാഴ്ച എത്ര ആൾ നോമ്പ് നോറ്റു, കഴിഞ്ഞ തിങ്കളാഴ്ച എത്ര ആൾ നോമ്പ് നോറ്റു. അപ്പൊ അത്രയും ഒക്കെതായി, അത്രയും ഒരു സുഹയായി വന്ന നോമ്പുകൾ നോൽക്കാതെ, അതിന്റെ പ്രത്യേകതകൾ പറയാതെ ഇല്ലാത്ത നോമ്പ് എത്ര എത്ര ആളുകളുണ്ട് ഇന്ന് നാട്ടില്, എത്ര ആളുകളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഉള്ള സുന്നത്ത് നോമ്പ് എന്ത് ഇല്ലാതായി, ഇല്ലാത്തത് മുന്നിലും വന്നു. അങ്ങനെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു ബിദഅത്ത് വരുമ്പോൾ ഒരു സുന്നത്ത് ഇല്ലാതായി പോകുന്നു, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ കുറെ ആളുകൾ മൂന്ന് യാസീനൊത്ത് എന്ത് ബറാത്ത് രാവിൽ എന്ന് പറഞ്ഞിട്ട്, ഒന്ന് മരിച്ച ആളുകൾക്ക് വേണ്ടി ഒരു യാസീന്, ഒന്ന് ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടിട്ട്, ഒന്ന് റിസ്ക്കിന് വേണ്ടിട്ട്. ആര് പഠിപ്പിച്ചു, എവിടുന്ന് കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, നിങ്ങൾ ഷാബാൻ 15, 15 രാവിൽ നിങ്ങൾ രാത്രി യാസീൻ ഒന്ന് മരിച്ച ആളുകൾക്ക് വേണ്ടി ഒരു യാസീൻ ഓതണം, റിസ്ക് കിട്ടാൻ വേണ്ടി ഓതണം, ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി ഓതണം എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങൾ എവിടെയും പഠിപ്പിച്ചിട്ടില്ല, കളവാണ്, പച്ച കളവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞുള്ള അവസ്ഥ കരഞ്ഞൂടെ, മൻ കദബ അലിയ മുതഅമ്മിദൻ ഫലിയതബവ മഖഅദഹു മിനന്നാർ, എന്റെ പേരിൽ ആരെങ്കിലും കരുതി കൂട്ടി കളവ് പറഞ്ഞാൽ, ഫലിയതബവ മഖഅദഹു മിനൽ ജന്ന എന്നല്ല, മിനന്നാർ, നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചോളട്ടെ എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാന്റെ പേരിലെ കളവുകൾ എത്ര ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കുന്ന, മറക്കല്ലേ, മറക്കരുത് കേട്ടോ, എന്നിട്ട് ഷെയർ ചെയ്യുക, വാട്സാപ്പിൽ ഷെയർ ചെയ്യുക, മൂന്ന് യാസീൻ എല്ലാരും മോദനെ മറക്കരുത്, 100 പ്രാവശ്യം യാ ഹയ്യാ ഖയ്യൂം റഹ്മത്തിക അസ്തഗീസ്, എവിടുന്ന് കിട്ടി, അങ്ങനെ ദിക്റുണ്ടുള്ളതാണ്. പക്ഷെ ഷഅബാൻ 15 എന്ന രാത്രി അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അത് ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഷഅബാൻ 15 എന്ന രാത്രി ചെയ്യുന്ന പിന്നെ ഇങ്ങനെയുള്ള ഒരു പല കർമ്മങ്ങളും അതെന്താണ്, അതൊക്കെ ബാത്തിലാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. നിങ്ങൾ പിന്നെ കെ കെ എം സാഹിതി അതുപോലുള്ള മറ്റുള്ള പല ആളുകൾ, സമയം ഒരുപാട് കൂടി, ഇവരൊക്കെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാം, ഞങ്ങൾ 100 റക്അത്ത് നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കാറില്ല, അത് പണ്ടന്മാർ എതിർത്തിട്ട് നിന്ന്. അത് നിങ്ങൾ എങ്ങനെ ചെയ്യാതിരിക്കുന്നത്, നിങ്ങൾ അതും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യുന്ന ആളുകൾക്ക് അതും ചെയ്യാം, കാരണം അതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ലോക പ്രശസ്ത പണ്ഡിതനായ പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഗ്രന്ഥകർത്താവ് ഇമാം ഗസ്സാലിയാ പറഞ്ഞത്, പിന്നെ എന്ത് ഷഅബാൻ 15 രാത്രി 100 റക്അത്ത് നിസ്കാരം ഉണ്ടെന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞിട്ടുണ്ട്, കൂത്തുൽ കുലൂബ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അത് ചെയ്യാത്തത്, അത് ഞങ്ങൾ ചെയ്യില്ല, അത് തെളിവില്ലാന്ന്, അതും തെളിവില്ല, ഇതും തെളിവില്ല. മുസ്ലിയാക്കന്മാർ നിങ്ങളത് മനസ്സിലാക്കുക, അതിനും തെളിവില്ല, ഇതിനും തെളിവില്ല, മനസ്സിലായോ. അത് തെളിവില്ല എന്ന് പറയാൻ എന്താ നിങ്ങൾ മാനദണ്ഡമാക്കിയത്, ദുർബലമായ തെളിവാണ്. അതേ തന്നെയാണ് ഈ ഷഅബാൻ 15 നോമ്പിന്റെ സ്ഥിതിയും, അതുപോലെ തന്നെ റജബ് 27 നോമ്പിന്റെ സ്ഥിതിയും. ഒന്ന് മീറാജ് നോമ്പ് എന്നും ഒന്ന് ബറാത്ത് നോമ്പ് എന്ന് പറയാം. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുക ഈ മുസ്ലിയാക്കന്മാരുടെ തട്ടിപ്പുകൾ.